നമ്മുടെ ഈ പ്രപഞ്ചം വിശാലവും അതിശയകരവും വിചിത്രവുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനുള്ളിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് നമുക്ക് എല്ലാ ഡിറക്ഷനിലും 46 ബില്യൺ പ്രകാശവർഷം വരെ കാണാൻ സാധിക്കുന്നു. നമ്മൾ എവിടെ നോക്കിയാലും നക്ഷത്രങ്ങളും ഗാലക്സികളും നിറഞ്ഞ ഒരു പ്രപഞ്ചം നാം കാണുന്നു. എന്നാൽ അവയെല്ലാം യുണീക്കാണ്. ഒരു പക്ഷേ നിങ്ങളൊരു ദിശയിൽ ദൂരെ നോക്കിയാൽ ഒരു ഗാലക്സി കാണുകയാണെങ്കിൽ അതേ ഗാലക്സിയെ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കാണാൻ കഴിയുമോ? പ്രപഞ്ചത്തിന് യഥാർത്ഥത്തിൽ ലൂപ്പ് ബാക്ക് ഓൺ ഇറ്റ്സെൽഫ്, അതായത് അതിന് സ്വയം ബാക്കിലോട്ട് തിരിച്ചു പോകാൻ കഴിയുമോ? നിങ്ങളൊരു സ്ട്രെയിറ്റ് ലൈനിൽ വേണ്ടത്ര ദൂരം സഞ്ചരിച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏതെങ്കിലും ഒരു ദിശയിൽ ദീർഘനേരം സഞ്ചരിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മടങ്ങിയെത്തുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ തടയുമോ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലെ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചാൽ? അങ്ങനെ നേർരേഖയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ സ്ഥലവും സമയവും, സ്പേസ് ആൻഡ് ടൈം, നമ്മളെ അലട്ടുന്നുണ്ടോ? നേർരേഖയിൽ യാത്ര ചെയ്താൽ എന്നേക്കുമായി യാത്ര ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ എന്താണ് നിങ്ങളെ തടയുക? ഒരു മതിൽ. അങ്ങനെയെങ്കിൽ ആ മതിലിൻ്റെ മറുവശത്ത് എന്താണ്? ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് എന്നേക്കുമായിട്ട് പ്രപഞ്ചത്തിലൂടെ സ്ട്രെയിറ്റ് ലൈനായിട്ട് യാത്ര ചെയ്യാം, കൂടാതെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങളെ തടയുകയും ചെയ്യും. സോ വികസിക്കുന്ന പ്രപഞ്ചത്തെ മനസ്സിലാക്കാനാണ് താക്കോലുള്ളത്. അത് തന്നെ എല്ലാവരുടെയും മനസ്സിനെ ഞെട്ടിക്കുന്ന ആശയങ്ങളിലൊന്നാണ്. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ വസ്തുക്കളെ നമ്മൾ ഇപ്പോൾ ഉള്ളതുപോലെ കാണുന്നില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ വീക്ഷണകോണിൽ മഹാവിസ്ഫോടനം നടന്നിട്ട് 13.8 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതെല്ലാം അതിനേക്കാൾ ചെറുതാണ്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഉള്ളതുപോലെ പ്രപഞ്ചത്തിൽ കാണാത്തത്? നമുക്കെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതുകൂടാതെ പ്രപഞ്ചത്തിൽ സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് നേരിടേണ്ടി വരിക, അതും കൂടെ നമുക്ക് നോക്കാം. അതിനു മുൻപ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക്, അത് കഴിഞ്ഞിട്ട് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്കും, അതുപോലെ തന്നെ എന്താണ് ഫാമിലി മെമ്പേഴ്സിനും. സോ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. മഹാവിസ്ഫോടനം എല്ലായിടത്തും ഒരുപോലെ സംഭവിച്ചു. നമ്മൾ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അതേ 13.8 ബില്യൺ വർഷങ്ങൾ കടന്നു പോകുമായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് ഭൂമിയെ നോക്കിയാൽ ഇന്നത്തെ പോലെയല്ല നമ്മൾ ഭൂമിയെ കാണുന്നത് എന്ന് കണക്കിലെടുക്കണം. പകരം ഈ നിമിഷം, അതായത് ഈ നിമിഷം വരുന്ന പ്രകാശം നമ്മൾ കാണുന്നത് എപ്പോഴാണോ ആ സമയത്തെ ഭൂമിയാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ആ പ്രകാശം പുറപ്പെടുവിച്ചത്. അത് നമ്മുടെ കണ്ണിൽ ഇപ്പോഴാണ് എത്തുന്നത്. സോ നമ്മൾ ഭൂമിയെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം മുമ്പത്തെ ഭൂമിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ചന്ദ്രനിലാണെങ്കിൽ ആ പ്രകാശത്തിന് 1.3 സെക്കൻഡ് പഴക്കമുണ്ടാകും. നമ്മൾ ആൽഫ സെൻറ്റാറിയെ ചുറ്റുന്ന ഒരു ഗ്രഹത്തിലാണെങ്കിൽ ആ പ്രകാശത്തിന് 4.3 വർഷം പഴക്കമുണ്ടാകും. സോ അതായത് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളും ഭൂമിയും തമ്മിൽ. നമ്മൾ ആൻഡ്രോമീഡ ഗാലക്സിയിലാണെങ്കിലോ ആ പ്രകാശത്തിന് 2.5 ദശലക്ഷം വർഷം പഴക്കമുണ്ടാവും. നമ്മൾ ആൻഡ്രോമീഡയിൽ നിന്നിട്ട് ഭൂമിയെ നോക്കുകയാണെങ്കിൽ, സോ നമ്മുടെ സ്വന്തം വീക്ഷണ കോണിൽ നിന്ന് ഒരു വിദൂര വസ്തുവിനെ നോക്കുമ്പോൾ ഇതേ തത്വം തന്നെയാണ് വരുന്നത്. ഇപ്പോൾ വരുന്ന പ്രകാശം പുറപ്പെടുവിപ്പിച്ചപ്പോൾ നമ്മൾ ആ വസ്തുവിനെ കാണുന്നു. നമ്മുടെ പ്രാദേശിക ഗ്രൂപ്പിലെ ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ എന്നിവയേക്കാൾ ദൂരത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു അധിക ഘടകം കൂടെ ഇതിലിവിടെ വരുന്നുണ്ട്. അതായത് പ്രകാശം സഞ്ചരിക്കുന്ന സ്പേസ് വികസിക്കുന്നുണ്ട്. പ്രപഞ്ചം വികസിക്കുന്നുവെന്ന് നമ്മൾ 20-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തി. സോ ഈ കണ്ടെത്തൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിലെ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ്. ഒരു വിദൂര ഗാലക്സി എത്ര ദൂരെയാണ്? അതുമാത്രമല്ല, അത് ഗുരുത്വാകർഷണപരമായി നമ്മുടേതുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് കരുതുക. അതിൻ്റെ പ്രകാശം റെഡ് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കൂടുതൽ തരംഗ ദൈർഘ്യത്തിലേക്ക് വ്യാപിക്കുകയോ ചെയ്യപ്പെടുന്നു. പ്രപഞ്ചത്തിൽ സാധാരണയായി റെഡ് ഷിഫ്റ്റിന് കാരണമാകുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഒരു സോഴ്സും ഒബ്സെർവറും തമ്മിലുള്ള അകലമാണ്. അവിടെ റെഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഇനി 2, ഒരു വലിയ ഗുരുത്വാകർഷണ ശേഷിയുള്ള ഒരു പൊട്ടൻഷ്യൽ വെല്ലിൽ നിന്ന് പുറത്തുവിടുന്ന പ്രകാശം കയറി വരുമ്പോൾ, അതായത് ഒരു വലിയ ഗുരുത്വാകർഷണത്തിൽ നിന്നുള്ള ഒരു പ്രകാശം ഇങ്ങനെ സ്പേസിലൂടെ സഞ്ചരിച്ച് വരുമ്പോൾ അവിടെ റെഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. 3, പ്രകാശത്തിൻ്റെ യാത്രയിൽ 2 വസ്തുക്കൾക്കിടയിലുള്ള സ്പേസ് വികസിക്കുന്നു.
പ്രകാശിക്കുമ്പോൾ. സോ രണ്ട് വസ്തുക്കൾ, ഒബ്സർവറും ആ ഒരു സോഴ്സും, പ്രകാശം പുറപ്പെടുവിക്കുന്ന സോഴ്സും, ആ ഒരു ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ അവിടെ സ്പേസ് ഉണ്ട്. ആ സ്പേസ് എന്ത് ചെയ്യുന്നുണ്ട്? വികസിക്കുന്നുണ്ട്. സോ അവിടെ എന്ത് വരുന്നുണ്ട്? റെഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ചെറിയ ദൂരങ്ങളിൽ ആദ്യത്തെ രണ്ട് ഇഫക്റ്റുകൾ ഗണ്യമായിരിക്കാമെങ്കിലും ഏറ്റവും വലിയ കോസ്മിക് സ്കെയിലുകളിൽ പ്രപഞ്ചത്തിൻ്റെ വികാസം മാത്രമാണ് പ്രധാനം. പ്രപഞ്ചം വികസിക്കുന്നു എന്ന വസ്തുത പല കാരണങ്ങളാൽ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഒരു കോസ്മിക് വീക്ഷണകോണിൽ നിന്ന്. നമ്മുടെ പ്രാപഞ്ചിക ചരിത്രം അനുമാനിക്കാനും ചൂടുള്ളതും സാന്ദ്രവുമായതും കൂടുതൽ ഏകീകൃതവും അതിവേഗം വികസിക്കുന്നതുമായ അവസ്ഥയിൽ നിന്നുള്ള നമ്മുടെ ഉദയത്തെ അനുമാനിക്കാൻ ഇത് നമ്മെ അനുവദിക്കുന്നു. കാലക്രമേണ പ്രപഞ്ചത്തിൻ്റെ വികാസ നിരക്ക് നമുക്ക് അളക്കാൻ കഴിയുമെങ്കിൽ പ്രപഞ്ചം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അനുമാനിക്കാനും നമുക്ക് കഴിയും. കൂടാതെ പ്രപഞ്ചം എങ്ങനെയാണ് വികസിക്കുന്നതെന്നും അതിലെന്താണ് ഉള്ളത് എന്നും നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ അതെങ്ങനെ വിദൂര ഭാവിയിലേക്ക് വികസിക്കുമെന്നും നമുക്കറിയാൻ കഴിയും. അതുമാത്രമല്ല, നമ്മുടെ ആത്യന്തിക വിധി എന്തായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാം. ഓക്കെ, ഇതും നമ്മുടെ ടോപ്പിക്കുമായി എന്ത് ബന്ധമാണുള്ളത്? അതായത്, നിങ്ങൾ നേർരേഖയിൽ എന്നേക്കുമായി പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന ചോദ്യവുമായി അതിനെന്ത് ബന്ധമാണുള്ളത്? അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വികസിക്കാത്ത ഒരു പ്രപഞ്ചത്തിലൂടെ എന്നേക്കുമായി ഒരു നേർരേഖയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, അതായത് സ്ഥിരമാണ്, അതുപോലെ തന്നെ മാറ്റമില്ലാത്ത തുടരുന്ന ഒരു പ്രപഞ്ചം, നിശ്ചലവും മാറ്റമില്ലാത്തതുമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ, എല്ലാം പ്രപഞ്ചത്തിൻ്റെ ടോപ്പോളജി എന്ന നിലയിൽ ഗണിതശാസ്ത്രപരമായി നമുക്കറിയാവുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഐൻസ്റ്റീൻ്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം കൊണ്ടുവന്ന ഒരു വലിയ മാറ്റം എന്നത് നേർരേഖകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ത്രിമാന ഗ്രിഡ് കൊണ്ട് ബഹിരാകാശത്തെ ലളിതമായി വിവരിക്കാനാവില്ല എന്ന തിരിച്ചറിവാണ്. ദെൻ ദ്രവ്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം കൊണ്ട് സ്പേസ് വളഞ്ഞതാണ്, ഒന്നില്ലെങ്കിൽ സാന്നിധ്യമാണ് അല്ലെങ്കിൽ അഭാവമാണ്. ദ്രവ്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും അമിതമായിട്ടുള്ള ശേഖരം ഉള്ളിടത്ത് വലിയ അളവിലുള്ള സ്പേഷ്യൽ കർവേച്ചർ ഉണ്ട്. കൂടാതെ ശരാശരിയിൽ താഴെയുള്ള തുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് തുകയോ ഉള്ളിടത്തെല്ലാം നിങ്ങൾക്ക് നെഗറ്റീവ് കർവേച്ചർ ലഭിക്കും. ഓക്കെ, വെൽ, ഇത് ആപേക്ഷികതയിൽ നിങ്ങൾ വസിക്കുന്ന സ്പേസ് ടൈമിനെ ഒരു ഗ്ലോബൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ സ്പേസ് ടൈം പോസിറ്റീവ്ലി കർവ്ഡ് ആണെങ്കിൽ അതൊരു ഹൈ ഡയമെൻഷണൽ സ്പിയർ ആയിരിക്കാം. അതൊരു നെഗറ്റീവ് കർവ്ഡ് ആണെങ്കിൽ അതൊരു ഹൈ ഡയമെൻഷണൽ സാഡിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റായിരിക്കാം. ഏറ്റവും വലിയ ടോട്ടൽ സ്കെയിലുകളിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് കർവേച്ചർ ഇല്ല. ചെറിയ ചെറിയ പ്ലേസസിലാണ് ഈ പോസിറ്റീവ് ഓർ നെഗറ്റീവ് കർവേച്ചർ ഉള്ളത്. പോസിറ്റീവ്ലി കർവ്ഡ് സ്പേസ് പരിമിതവും ക്ലോസ്ഡുമാണെന്ന് കാണാൻ എളുപ്പമാണ്. എന്നാൽ ഫ്ലാറ്റ് സ്പേസ് മീൻസ് നെഗറ്റീവ്ലി കർവ്ഡ് സ്പേസ് പരിമിതവും ക്ലോസ്ഡുമാണെന്ന് മനസ്സിലാക്കാൻ അല്പം കഷ്ടമാണ്. മനസ്സിലാക്കാൻ, നീളമുള്ളതും സ്ട്രെയിറ്റ് ആയതുമായിട്ടുള്ള ഒരു സിലിണ്ടർ സങ്കല്പിക്കുക, ഫോർ എക്സാമ്പിൾ. തുടർന്ന് രണ്ടറ്റങ്ങളും അത് കണക്ട് ആവുന്നതുവരെ ആ സിലിണ്ടറിനെ നിങ്ങളൊരു ഡോണട്ട് പോലെയുള്ള ആകൃതിയിൽ, ആ ഒരു ഷേപ്പിലോട്ട് വളയ്ക്കുക. ഈ ആകൃതി പോറസ് എന്നാണ്, മീൻസ് പോറസ് അല്ല, ടോറസ് എന്നാണ് അറിയപ്പെടുന്നത്. സ്പേഷ്യലി അത് ഫ്ലാറ്റാണ്, പരിമിതവും അടഞ്ഞതുമാണ് ആ ടോറസ്. പ്രപഞ്ചം വികസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സാധ്യതകൾ മാത്രമേ സങ്കല്പിക്കാൻ കഴിയൂ. പ്രപഞ്ചം അതിൻ്റെ കർവേച്ചർ പരിഗണിക്കാതെ തന്നെ പരിമിതവും അടഞ്ഞതുമാവാം. നിങ്ങൾ ഒരു ദിശയിൽ മതിയായ ദൂരം സഞ്ചരിച്ചാൽ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുന്നതാണ്. ഇനി രണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചം അതിൻ്റെ കർവേച്ചർ കണക്കിലെടുക്കാതെ വീണ്ടും അനന്തമായി തുറന്നതുമാകാം. നിങ്ങൾ ഏത് ദിശയിലേക്ക് എത്ര ദൂരം സഞ്ചരിച്ചാലും അല്ലെങ്കിൽ ആ യാത്രയിൽ എത്ര സമയം ചെലവഴിച്ചാലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ സ്പേസുകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളെ തടയാൻ യാതൊന്നും ഉണ്ടാകില്ല. നിങ്ങളുടെ യാത്ര അത് തിരിച്ചുവിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രപഞ്ചത്തെ നോക്കുമ്പോൾ നമുക്കറിയാം, അതിനുള്ളിലെ ഗാലക്സികൾ, അതുപോലെ തന്നെ ഗ്യാസസ്, പ്ലാസ്മ എന്നിവയിൽ നമുക്ക് മാപ്പ് ചെയ്യാൻ കഴിയും. നക്ഷത്രങ്ങൾ, തന്മാത്രകൾ, കൂടാതെ മഹാവിസ്ഫോടനം പോലും പുറപ്പെടുവിപ്പിക്കുന്ന വികിരണം നമ്മൾ തിരഞ്ഞു നോക്കി. നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺസിലേക്ക് തിരിഞ്ഞു. കാരണം നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന സ്കെയിലുകൾ പ്രപഞ്ചം പരിമിതമായിരിക്കാം എന്നതിൻ്റെ തെളിവുകൾ കണ്ടെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അങ്ങനെയൊരു ഭാഗ്യം നമുക്കില്ല. പ്രപഞ്ചത്തിലുടനീളം ആവർത്തിച്ചിട്ടുള്ള ഘടനകളൊന്നുമില്ലെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞു.
അതായത് ഒരു ദിശയിലുള്ള ഒബ്ജക്റ്റുകളെ മറ്റൊരു ദിശയിലുള്ള ഒബ്ജക്റ്റുകളുമായിട്ട് പൊരുത്തപ്പെടുന്ന ലൊക്കേഷൻസ് ഒന്നുമില്ലായിരുന്നു. രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഒരേപോലെയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആദ്യകാല വെളിച്ചത്തിൽ പോലും ആ പാറ്റേൺസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. എല്ലാം ഡിഫറൻ്റ് ആയിരുന്നു. വാസ്തവത്തിൽ ബഹിരാകാശത്ത് എവിടെയോ ഒരു വലിയ ഗുരുത്വാകർഷണ പിണ്ഡമുള്ളപ്പോൾ മാത്രമാണ് ഒരേ ജ്യോതിശാസ്ത്ര ഉടവിടത്തിൻ്റെ ഒന്നിലധികം ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു പശ്ചാത്തല സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശം വളയുകയും വികലമാവുകയും ഒന്നിലധികം വ്യത്യസ്ത പാതകളിലേക്ക് മാറുകയും ചെയ്യുന്നു. അത് നമ്മുടെ കണ്ണുകളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസം ശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്നറിയപ്പെടുന്നു. സോ പ്രപഞ്ചം നിശ്ചലമല്ല, മറിച്ച് അത് വികസിച്ചു കൊണ്ടിരിക്കുന്നു. അത് വികസിക്കുക മാത്രമല്ല, അത് ദ്രവ്യവും ഊർജവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ അത് വികസിക്കുമ്പോൾ അതിൻ്റെ ഗുരുത്വാകർഷണമാണ് വികസിക്കുന്നത്. നമ്മുടെ വിദൂര ഭാവിയിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനുള്ള ചില സാധ്യതകൾ തിയററ്റിക്കലി നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഒന്ന്, ഗുരുത്വാകർഷണ പ്രഭാവം നിലവിലെ വികാസത്തേക്കാൾ ശക്തമാണ്. അതായത് പ്രപഞ്ചം ഒരു സമയത്തേക്ക് വികസിക്കും, പരമാവധി വലുപ്പത്തിലെത്തും, തുടർന്ന് ദിശകൾ വിപരീതമാക്കും. ദെൻ അത് ചുരുങ്ങുകയും നമ്മൾ ആരംഭിച്ചതുപോലെ തന്നെ ഒരു ബിഗ് ക്രഞ്ചിലേക്ക് അവസാനിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ബിഗ് ബാങ് ആണ്. അതായത് ഫസ്റ്റ് ബിഗ് ക്രഞ്ചാണ്, നെക്സ്റ്റ് ബിഗ് ബാങ്. ഗ്രാവിറ്റേഷണൽ എഫക്ട് നിലവിലെ വികാസത്തേക്കാൾ ശക്തി കുറവായിരിക്കും. അതായത് പ്രപഞ്ചം എന്നേക്കുമായി വികസിക്കും, എന്നിരുന്നാലും വികസന നിരക്ക് മന്ദഗതിയിലാക്കും. ഇനി മൂന്ന്, ഗ്രാവിറ്റേഷണൽ എഫക്റ്റും ഇനീഷ്യൽ എക്സ്പാൻഷനും തികച്ചും ബാലൻസ്ഡ് ആണ്. അതിനർത്ഥം വികാസ നിരക്ക് പൂജ്യത്തിലേക്ക് മാറും, പക്ഷേ ഒരിക്കലും തിരിച്ചെടുക്കുകയോ വീണ്ടും അത് തകരുകയോ ചെയ്യുന്നില്ല. 20th century ഭൂരിഭാഗം പ്രപഞ്ച ശാസ്ത്രജ്ഞരും പരിഗണിച്ചത് ഈ മൂന്ന് പ്രധാന സാധ്യതകളായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ തോതും വികാസത്തിൻ്റെ ചരിത്രവും അളക്കുന്നതിനുള്ള അന്വേഷണം ഈ ഓപ്ഷനിടയിലാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ ഒരിക്കലും നേർരേഖയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം പ്രപഞ്ചം പരിമിതമായിട്ടുള്ള സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ. അതിനാൽ നിങ്ങൾ ഒരു തരം മതിലിൻ്റെ ഒപ്പം നിങ്ങൾ ഓടും, അല്ലെങ്കിൽ അത് റൺ ചെയ്യും. അതായത് ആ മതിൽ എന്താണെന്ന് വെച്ചാൽ സമയത്തിൻ്റെ, ടൈമിൻ്റെ ഒരു വോളായിരിക്കും അത്. ആ നേർരേഖയിൽ സഞ്ചരിക്കുന്നതിലൂടെ പ്രപഞ്ചം പൂർണ്ണമായും റീ കൊളാപ്സ് ആവുന്നതിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മടങ്ങാൻ കഴിയും. ഇനി സെക്കൻഡും തേർഡും ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിയാലിറ്റിയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ഗാലക്സിയെ പിടിക്കാൻ കഴിയും. അതായത് ഏറ്റവും അകലുള്ള ഗാലക്സിയിൽ നമ്മളെത്തും. നമ്മിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ വികസിക്കുന്നവയെ പോലും കാലക്രമേണ വിപുലീകരണ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ക്രമാനുഗതമായി കൂടുതൽ കൂടുതൽ വിദൂര ഗാലക്സികൾ ആദ്യം ദൃശ്യമാകും. പിന്നീട് അതേ നേർരേഖയിൽ ദീർഘദൂരം സഞ്ചരിച്ചാൽ ആ ഗാലക്സിയെ മറികടക്കും. പ്രപഞ്ചം അനന്തമാണെങ്കിൽ പ്രപഞ്ചത്തിലെ എന്തിനേയും നേടാൻ നമുക്ക് സാധിക്കും. പ്രപഞ്ചം പരിമിതമാണെങ്കിൽ ആരംഭസ്ഥാനത്തേക്ക് നമുക്ക് മടങ്ങാൻ കഴിയും. അനന്തമായ പ്രപഞ്ചത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം, എന്നാൽ പരിമിതമായിട്ടുള്ള പ്രപഞ്ചത്തിലേക്ക് നമുക്ക് യാത്ര തുടരുകയില്ല. എന്നിരുന്നാലും നമ്മുടെ പ്രപഞ്ചം എങ്ങനെ വികസിക്കുന്നുവെന്ന് ഈ സാഹചര്യങ്ങളൊന്നും തന്നെ വേണ്ടത്ര വിവരിക്കുന്നില്ല. ഇൻ റിയാലിറ്റി ഇരുണ്ട ഊർജത്താൽ ആധിപത്യം പുലർത്തുന്ന ഒരു പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. ബഹിരാകാശത്തിൻ്റെ ഘടനയിൽ അന്തർലീനമായ ഊർജത്തിൻ്റെ ഒരു രൂപം, അത് എപ്പോഴും സ്ഥിരമായ ഒരു ഊർജ സാന്ദ്രത നിലനിർത്തുന്നു. ബഹിരാകാശം വികസിക്കുമ്പോഴും ഡാർക്ക് എനർജിയുടെ സാന്ദ്രത ഒരിക്കലും കുറയുന്നില്ല. അതിനാൽ വിപുലീകരണ നിരക്ക് എല്ലായ്പ്പോഴും പോസിറ്റീവും പരിമിതവുമാണ്. നമ്മൾ പ്രപഞ്ചത്തിലൂടെ എത്ര ദൂരം സഞ്ചരിച്ചാലും നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പ്രകാശ വേഗതയോടെ എത്ര അടുത്താലും ഫലത്തിൽ അത് നമ്മുടെ കയ്യിൽ നിന്നും അപ്രത്യക്ഷമാകും. നിങ്ങൾ ഒരു നേർരേഖയിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് എന്നേക്കുമായി യാത്ര ചെയ്യാൻ കഴിയും. എന്നാൽ നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിൻ്റെ വളരെ ചെറിയൊരു അംശം പോലും ആ ഒരു ചെറിയ അനുപാതത്തിൽ മാത്രമേ നിങ്ങൾക്ക് എത്തിച്ചേരാനാകൂ. നമ്മുടെ നിലവിലെ കോസ്മിക് ഹൊറിസോൺ, കോസ്മിക് ചക്രവാളത്തിനപ്പുറമുള്ള എല്ലാം, അതായത് നമ്മുടെ ഇപ്പോൾ കാണാൻ കഴിയുന്നതിൻ്റെ പരിധിക്കപ്പുറം എന്നേക്കുമായി എത്തിച്ചേരാൻ നമുക്കൊരിക്കലും കഴിയില്ല. കാരണം അത് നമ്മുടെ കഴിവിനും അപ്പുറത്താണ്. വാസ്തവത്തിൽ 18 ബില്യൺ പ്രകാശവർഷം അകലെ പോലും നമുക്ക് എത്താനാകില്ല. ഇതിനർത്ഥം നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും 6% മാത്രമേ നമുക്ക് എത്തിച്ചേരാനാകൂ. പ്രപഞ്ചത്തിൻ്റെ ആകൃതി, വക്രത, ടോപ്പോളജി എന്നിവ കണക്കിലെടുക്കുമ്പോൾ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ഒരു നേർരേഖയിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചം എക്സ്പാൻഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുണ്ട ഊർജം വികാസത്തെ ത്വരിതപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. 3 മഹാവിസ്ഫോടനത്തിന് ശേഷം ഇതിനകം 13.8 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞു. 4 പ്രപഞ്ചം ഒരിക്കലും റിപ്പീറ്റ് അല്ല. 46 ബില്യൺ പ്രകാശ വർഷത്തിൽ താഴെയുള്ള സ്കെയിലുകളിൽ പരിമിതമല്ല. ഭൂമിയെ ചുറ്റാൻ കഴിയുന്ന രീതിയിൽ നമുക്കൊരിക്കലും പ്രപഞ്ചത്തെ പ്രദക്ഷിണം ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുക. പ്രപഞ്ചം ചില വലിയ കോസ്മിക് സ്കെയിലുകളിൽ യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ പരിമിതമായിരിക്കാം. അങ്ങനെയാണെങ്കിലും നമുക്കൊരിക്കലും അതിനെ അറിയാൻ കഴിയില്ല. ഇഷ്ടമുള്ളിടത്തോളം, കഴിയുന്നത്ര വേഗത്തിൽ, അവസാനമില്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നിടത്തോളം ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും പ്രപഞ്ചത്തിലുള്ള മിക്ക കാര്യങ്ങളും ഇതിനകം തന്നെ നമ്മുടെ പരിധിക്കപ്പുറമാണ്. വികസിക്കുന്ന പ്രപഞ്ചത്തിലൂടെ നമുക്ക് എത്ര ദൂരം സഞ്ചരിക്കാനാകുമെന്ന് പരിമിതപ്പെടുത്തുന്ന ഒരു കോസ്മിക് ചക്രവാളമുണ്ട്. നിലവിൽ 18 ബില്യൺ പ്രകാശ വർഷം അകലെയുള്ള വസ്തുക്കൾക്ക് അവ ഇതിനകം തന്നെ ഫലപ്രദമായി ഇല്ലാതായി കഴിഞ്ഞു. സോ അതിലും കൂടുതൽ അവ പോയിക്കഴിഞ്ഞു. പ്രപഞ്ചം എക്സ്പാൻഡ് ആവുകയാണ്.